എല്ലാവർക്കും നമസ്കാരം. ആർ സി എം എന്നൊരു സിസ്റ്റത്തിലേക്ക് ഞാൻ വന്നിട്ട് ഇന്നത്തേക്ക് 15 വർഷം 15 ദിവസം. ഞാൻ വന്നത് ഹെൽത്ത് കണ്ടിട്ടല്ല. ഉൽപ്പന്നങ്ങൾ വിലക്കുറവാണ്, എയർഫോഴ്സ് ലൈഫിൽ ജീവിക്കുമ്പോൾ ഒരു ലിമിറ്റഡ് ഇൻകം കിട്ടിയ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി ചെലവ് ചുരുക്കാൻ സഹായിക്കുമെന്ന് കണ്ടിട്ടാണ് ഞാൻ ആർ സി എമ്മിൽ വന്നത്. അന്ന് ഈ കാണുന്ന പോലെ 1649 പ്രൊഡക്റ്റ് ഇല്ല, കഷ്ടിച്ച് 30 പ്രൊഡക്റ്റ്. പക്ഷെ അതിന്റെ വില വ്യത്യാസം എന്നെ വളരെ ആകർഷിച്ചു. അങ്ങനെയാണ് ആർ സി എമ്മിലേക്ക് വന്നത്. പക്ഷെ വന്നതിന് ശേഷം ഞാൻ അതിനെ പഠിച്ചു. പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതിന് പ്രകൃതിയുമായിട്ട് ബന്ധമുണ്ട്. പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് പൊതുവെ രോഗങ്ങളൊന്നും വരാറില്ല. പൊതുവെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നു. നമ്മൾ മനുഷ്യർ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളിലായിട്ട് വളരെ ഫാസ്റ്റ് ലൈഫാണ്. ലൈഫ് ഫാസ്റ്റ് ആയപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് മേലോട്ട് പോയി തുടങ്ങി. ഓക്കെ, അപ്പോ പ്രകൃതി ജീവനവും ആർസ്യവും കൂടി ഒന്ന് മെർജ് ചെയ്ത് മിംഗിൾ ചെയ്ത് അല്ലെങ്കിൽ അതിനൊന്ന് കലർത്തി ഒരു മരുന്നുകളില്ലാത്തൊരു ജീവിത ശൈലിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമെന്നൊരു കണ്ടെത്തൽ ഏകദേശം ഒരു 15 വർഷം മുൻപ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ആർസിമിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇൻവോൾവ് ആയത്. എന്നെ പരിചയപ്പെടുത്തി ഡോക്ടർ രാജൻ. പ്രകൃതി ചികിത്സ പ്രകൃതി ജീവന മേഖലയിൽ കഴിഞ്ഞ 16 വർഷത്തിലധികമായിട്ടുണ്ട്. ഞാനതിൽ വരാനുള്ള കാരണം, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും ഫേസ് ചെയ്ത പോലെ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ അത് വളരെ സിവിയർ ആവും, ചിലപ്പോൾ വളരെ സീരിയസ് ആവും, ചിലപ്പോൾ അത് ഫാറ്റൽ ആവും. അങ്ങനെ ഫാറ്റൽ ആകാൻ സാധ്യതയുള്ള ഒരു 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 അവസ്ഥയിൽ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ് പ്രകൃതി ജീവനം. അപ്പം ഞാനതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു. പഠിച്ചപ്പോൾ മനസ്സിലായി, ആരോഗ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. എത്ര സിമ്പിളാണ് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും സിമ്പിളാണ്. അപ്പൊ അത് ശരിയായ രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് വളരെ വലിയ റിസൾട്ട് കിട്ടി. ഒരു പ്രശസ്തനായ ഒരു പ്രകൃതി ചികിത്സകനുണ്ട്, ലൂയി കൂനി. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും ചിലരെങ്കിലും. ജലചികിത്സയെ കുറിച്ച് കണ്ടെത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹം ഒരിക്കലും ഒരു കാടിനരികില് നിൽക്കുന്ന സമയത്ത് ഒരു അരുവിയിൽ ഒരു മാൻ വന്ന് കാലിങ്ങനെ ഇടയ്ക്ക് വലത്തെ കാല് വെള്ളത്തിൽ മുക്കുന്നു, മാൻ കയറി പോകുന്നു, വീണ്ടും വെള്ളത്തിൽ മുക്കുന്നു, വീണ്ടും കയറി പോകുന്നു. അപ്പൊ നോക്കിയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ആ മാനിന്റെ കാല് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ വെള്ളത്തിൽ മുക്കുമ്പോ അതിന് ചെറുതായിട്ട് തണുപ്പ് വരും, തണുപ്പ് വരുമ്പോൾ വേദന കുറയും. ജലചികിത്സയുടെ ഹൈഡ്രോതെറാപ്പിയുടെ ഉത്ഭവം അവിടെ നിന്നായിരുന്നു. ജലചികിത്സ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ സിമ്പിളായുള്ളൊരു കാര്യം നമ്മൾ ചെയ്യാറില്ല. ഓക്കെ, എവിടെ വേദനയുണ്ടോ ആ വേദനയുള്ള ഭാഗത്തിന് പൊതുവെ ചൂട് കൂടും. ആ ചൂട് കൂടിയ ഭാഗത്തെ തണുപ്പിക്കുക. തലവേദന വരുമ്പോൾ നിങ്ങൾ നെറ്റിയിൽ തുണി നനച്ചിട്ടോളൂ, കുളി കഴിഞ്ഞിട്ട് ഒരു തോർത്തും കൊണ്ട് നനച്ചു കഴിഞ്ഞ് തലയിൽ ചുറ്റിക്കെട്ടിക്കോളൂ. സാധാരണ സ്ത്രീകൾ കുളി കഴിയുമ്പോൾ മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ തോർത്താണ് തലയിൽ കെട്ടുക. നിങ്ങൾക്ക് തലവേദനയുള്ളപ്പോൾ, ടെൻഷൻ ഉള്ളപ്പോൾ, ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യുമ്പോൾ, എന്ത് വരുമ്പോഴും എവിടെ വേദനയുണ്ട് അവിടെയൊക്കെ ശരീരത്തെ തണുപ്പിക്കുക. കാരണം വേദന വരുമ്പോൾ അവിടുത്തെ സെല്ലുകൾക്ക് ചൂട് കൂടും, ചൂട് കൂടുമ്പോൾ വേദന ഒന്നുകൂടി കൂടും. ഓക്കെ, അപ്പൊ തണുപ്പിക്കുക. അപ്പൊ ഇത് വളരെ സിമ്പിളാണ്. എവിടെയാണോ വേദനയുള്ളത്, നമുക്കറിയാം, തലവേദന വരുമ്പോൾ നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ ഐസ് കൊണ്ടുവയ്ക്കും അല്ലെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അത്ര സിമ്പിളാണ്. അപ്പോൾ ജലചികിത്സ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ പ്രകൃതി ജീവനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ മേഖലയിലോട്ട് വന്നു. കുറെ ആളുകളോട് പറഞ്ഞു, പലരും പറയും ഇതൊക്കെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. ലൈഫിൽ ഒന്നും ഈസി ആയിട്ട് കിട്ടില്ല. ആർ സി എം പോലും നമുക്ക് ഈസി ആയിട്ട് കിട്ടില്ല. ഈസി ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യും, പക്ഷേ ഈസി ആയിട്ട് അത് സക്സസ്ഫുൾ ആവില്ല. കാരണം എന്താ, വി ഹാവ് ടു ചേഞ്ച്. ആർ സി എം ഒരു ചേഞ്ച് ആണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും പുതിയതായ നേട്ടങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ആവണം. അപ്പോൾ ജലചികിത്സ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഇന്ന് റോസസിന്റെ 1-ാമത്തെ ആനിവേഴ്സറിയാണ്. റോസസ് പ്ലാറ്റ്ഫോം, റോസ് ആ പേര് ഇതിന് വളരെ സ്യൂട്ടബിൾ ആണ്. എന്താണ് റോസിന്റെ പ്രത്യേകത? റോസ് വെരി അട്രാക്റ്റീവ് ആണ് അല്ലെ, അതിനൊരു സുഗന്ധമുണ്ട്. പിന്നെ റോസാദളങ്ങളുടെ സത്ത്, നമ്മൾ അതിന്റെ ഒരു റോസ് എക്സ്ട്രാക്ടർ ഒക്കെ ഉണ്ട്. അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നല്ലത്, നമ്മുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കും, ശരീരത്തിന്റെ ചൂട് കുറയ്ക്കും, ദഹനവ്യൂഹത്തിന്റെ ചൂട് കുറയ്ക്കും. റോസ് സുഗന്ധമുള്ളതാണ്. അപ്പോ റോസസ് പ്ലാറ്റ്ഫോമിന്റെ 1-ാമത്തെ ആനിവേഴ്സറിയില് എന്നെ സംസാരിക്കാൻ, എന്നെ രണ്ടു വാക്ക് സംസാരിക്കാൻ വിളിച്ചത് വളരെ സന്തോഷം. ഇതിലെ പല പ്രോഗ്രാമുകളും ഞാൻ കാണാറുണ്ട്. അതായത് നേരിട്ടല്ലെങ്കിൽ പോലും പിന്നീട് ആരെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നല്ല പ്രോഗ്രാം വരുന്നു കണ്ടോളൂ എന്ന് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും കാണാറുണ്ട്. പറ്റുമെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ച് പറയാറുണ്ട് ആ പ്രോഗ്രാമിന്റെ പ്രത്യേകതകളും സവിശേഷതകളും ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് ലേഡീസിന് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു തരത്തിലേക്ക് വാർത്തെടുക്കാൻ, അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ ഈ പ്ലാറ്റ്ഫോമിന് കഴിഞ്ഞു. 100 കണക്കിന് പുതിയ പുതിയ ആളുകൾ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ
അപ്പോൾ മുൻപും ഈ കഴിവുണ്ടായിരുന്നു, പക്ഷെ ആ കഴിവിനെ പുറത്തെടുക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു വേദി അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു തലം നമുക്കുണ്ടായിരുന്നില്ല. അപ്പൊ അത് കൊടുത്തതിന് പ്രത്യേകിച്ച് നമ്മുടെ അഖില മാഡം അതുപോലെ തന്നെ സിസ്ലി മാഡം പ്ലസ് ഓൾ സീനിയർ ലേഡി ലീഡേഴ്സ് എല്ലാവർക്കും മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോ റോസസ് ഒന്നല്ല 1000 ആനിവേഴ്സറികൾ പൂർത്തിയാക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ. ഇപ്പൊ സൂം പ്ലാറ്റ്ഫോമിന് പുറമെ ആളുകളൊക്കെ നല്ല തിരക്കാണ്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ വളരെ പെട്ടെന്ന് ഈ 1000 പേരുടെ ഗ്യാപ്പൊക്കെ പെട്ടെന്ന് ഫില്ലാവാറുണ്ട്. ഓൾ ആർ ബിസി, മാർച്ച് മാസത്തിൽ തിരക്ക് ഒന്നുകൂടി കൂടും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആരോഗ്യത്തിന്റെ കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ വളരെ സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ, ഇറ്റ് ഈസ് എത്ര സിമ്പിളാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ വെള്ളം, അപ്പൊ എവിടെ വേദനയുണ്ട് അവിടെ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുക, തണുത്ത വെള്ളം. ഇപ്പൊ പനി വരുന്ന സമയത്ത് നിങ്ങൾ ഒരു തുണി നനച്ചു പിഴിഞ്ഞ് വയറ്റത്തിടുക, വയറ് തണുക്കണം. കാരണം പനി വരുമ്പോൾ നമുക്ക് ദഹനം നടക്കില്ല, ഒരു ദഹനവും നടക്കില്ല. പലരും വിളിക്കാണ്ട് മോനെ നല്ല പനി, തുള്ളപ്പനി, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞൊന്നും ചെയ്യണ്ട, പനി വരുമ്പോൾ ഒന്നും ചെയ്യരുത്, ഒരു കാര്യം ചെയ്യരുത്, സമ്പൂർണ്ണ വിശ്രമം, വെള്ളം നന്നായിട്ട് കുടിക്കുക. നമുക്ക് വേണമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം കുടിക്കാം, വേണമെങ്കിൽ അതിൽ നമുക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്പ് പഞ്ചതുളസി ഒഴിച്ചു കൊടുക്കാം. ഇനി വളരെ ടയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് എനർജി ഡ്രിങ്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഈവൻ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും കൊടുക്കാം. പനി വരുമ്പോൾ സമ്പൂർണ്ണ വിശ്രമം. പനി വരുമ്പോൾ പനിയെ പട്ടിണിക്കിടുക. നമ്മൾ പനി വരുമ്പോൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ഗുളിയും കഴിച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ആ കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി ശരീരത്തിന്റെ സർവ്വ ഊർജ്ജവും അതിനുവേണ്ടി മാറ്റിവെക്കും. അപ്പൊ പനിയെ ചെറുക്കാനുള്ള ഊർജ്ജം നഷ്ടപ്പെടും. അതാണ് പനി വരുമ്പോൾ ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ പലരും ചോദിക്കാണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ക്ഷീണിക്കില്ലേന്ന്. പനി വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ആദ്യം നമ്മുടെ ശരീരത്തിന്റെ ചൂട് കൂടും, നമുക്ക് തൊണ്ടയ്ക്ക് വേദന വരും. ഭക്ഷണം ഒന്നും ഉള്ളിലോട്ട് ഇറക്കരുത് എന്ന് ശരീരം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ശരീരത്തിന്റെ ജീവശക്തി തീരുമാനിക്കുകയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, അതുകൊണ്ട് തൊണ്ടവേദന വരുത്തും, വായയ്ക്ക് കയ്പുണ്ടാക്കും. ഒരു കാരണവശാലും നിങ്ങൾ ഒന്നും കഴിക്കരുത് അല്ലെ, ശരീരത്തിന് മൊത്തം വേദന ഉണ്ടാക്കും, ജോയിന്റുകളൊക്കെ ഭയങ്കര വേദനയായിരിക്കും. അനങ്ങരുത്, നിങ്ങൾ എവിടെയാണെങ്കിൽ നിങ്ങൾ ബെഡിൽ, യു ഷുഡ് ബി ബെഡ് റിഡൻ എന്ന് ശരീരം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും. അപ്പോ പനി, അപ്പൊ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാൻ എപ്പോഴും തണുപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ പനി വരുന്ന സമയത്ത് തലയിൽ നനഞ്ഞ തുണി ചുറ്റി കെട്ടിക്കോളൂ, നനഞ്ഞ ഒരു തോർത്തും കൂടെ നനച്ചു പിഴിഞ്ഞ് തലയിൽ ചുറ്റി കെട്ടുക. ഒരു കാരണവശാലും തലയുടെ ചൂട്, ശിരസിന്റെ ചൂട് കൂടാൻ അനുവദിക്കരുത്. കാരണം ശിരസിന്റെ ചൂട് കൂടിയാൽ നമ്മുടെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഓക്കെ, വേറൊന്നും പേടിക്കേണ്ടതില്ല. പനി ശരീരത്തിന്റെ ഏറ്റവും അവസാനത്തെ ശുദ്ധീകരണമാണ്, ദ ലാസ്റ്റ് ക്ലൻസിങ് ഓഫ് ബോഡിയാണ് പനി. അപ്പോ ആ പനി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം. സാധാരണ വീടുകളിൽ സ്ഥിരം കണ്ടുവരുന്ന അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അല്ലേ, കുട്ടികൾക്ക് പരീക്ഷ വരുന്നു, അവർക്ക് പനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പനി വരുമ്പോൾ സമ്പൂർണ്ണ വിശ്രമം, നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലൈ കിഡ്സ് കൊടുക്കാം. ഇള പാല് കൊടുക്കരുത്, ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കിഡ്സ് കൊടുക്കുക. അത് മുതിർന്നവർക്കാണെങ്കിൽ ആ സമയത്ത് കിഡ്സ് കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ഒരു ഫാർമസി പോലെ, കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ഒരു ലേഡി പറഞ്ഞില്ലേ, വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെക്കുക എന്ന്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് അല്ല, അവിടെ ഫാർമസിയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. കാരണം എല്ലാ സാധനങ്ങളും ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ അസുഖങ്ങൾക്കുള്ള സൊല്യൂഷൻസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ പനി വരുമ്പോൾ ചെയ്യേണ്ടത് പനിയെ പട്ടിണിക്കിടുക, നമുക്ക് ശരീരത്തിന് വിശ്രമം കൊടുക്കുക. അപ്പൊ വെള്ളം വളരെ പ്രധാനപ്പെട്ട, വെള്ളം നന്നായിട്ട് കുടിക്കണം. പൊതുവെ സ്ത്രീകൾ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പൊതുവെ ബാക്കിലാണ്. എനിക്ക് തോന്നുന്നു ഈ റോസസ് പ്ലാറ്റ്ഫോമും ആർസിഎമ്മിലെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ആർസിഎമ്മിൽ വന്നിട്ടുള്ള ലേഡീസ് കുറച്ചൊക്കെ വെള്ളം കുടിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ തെളിവാണ് ബോഡി സ്കാൻ ചെയ്യുമ്പോൾ ആദ്യത്തെ തവണ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ റിസൾട്ട് രണ്ടാമത്തെ തവണ കിട്ടുന്നത്. എത്ര വെള്ളം കുടിക്കണം? ഓരോ 20 കിലോ ശരീരഭാരത്തിനും മിനിമം 1 ലിറ്റർ വെള്ളം കുടിക്കുക. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിച്ചാൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ഒന്ന് നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ ഹൈഡ്രേറ്റും, ശരീരത്തിലെ എന്ത് പ്രവർത്തനം നടക്കണമെങ്കിലും ബേസിക്കലി എന്ത് വേണം? വെള്ളം വേണം. വെള്ളമില്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഏത് കഴിച്ചാലും അത് ദഹിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഡൈജഷനും അബ്സോർപ്ഷനും നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ അസിമുലേഷൻ നടക്കണമെങ്കിൽ വെള്ളം വേണം. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുന്ന ഒരു നല്ല ശീലം നിങ്ങൾ കൊണ്ടുവരിക, വീട്ടിലെ കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ വെള്ളം കുടിക്കാൻ പഠിപ്പിക്കുക. വെള്ളം കുടിച്ചില്ലെങ്കിൽ പിന്നീട് അവർ ജീവിതകാലം മുഴുവൻ നിങ്ങളെ വെള്ളം കുടിപ്പിക്കും. എങ്ങനെ? ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് അല്ലെ, വീട്ടിലാരെങ്കിലും ഒരു അസുഖം വന്നാൽ ആകെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് വരാതിരിക്കാൻ ഈ പറഞ്ഞ കാര്യം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കാൻ പഠിപ്പിക്കുക. ഇതൊക്കെയാണ് പഠിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ സ്കൂളിൽ പൊക്കോളൂ, കുട്ടികളെ സ്കൂളിൽ വിട്ടുള്ളൂ, അവിടെ നിന്ന് തറയും പറയും പനയൊക്കെ പഠിച്ചോട്ടെ. അവന് അതിനപ്പുറം അവരുടെ ആരോഗ്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം വെള്ളം. അപ്പൊ എത്ര വെള്ളം കുടിക്കണം? ഇനി ചിലർ പറയാറുണ്ട് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്, പക്ഷെ എനിക്ക് വെള്ളം കുടിക്കണം തോന്നുന്നില്ല. കാരണം എന്താ, അവർ വിയർക്കുന്നില്ല. ഈ കുടിച്ച വെള്ളമൊക്കെ കുറച്ച് പുറത്തു പോകണ്ടേ, വിയർപ്പിലൂടെ പോകണം. അപ്പൊ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്ന ലേഡീസ് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ധാരാളം വന്നിട്ടുണ്ട്. യോഗ ഡാൻസുകളൊക്കെ ഞാൻ ഇഷ്ടംപോലെ ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനോടും ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു 20-30 മിനിറ്റ്സ് എന്നോട് എല്ലാവരും പറയാറുണ്ട് സമയമില്ല.
അതിനുത്തരവൊന്നുമില്ല. ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ്. എല്ലാവർക്കും 24 മണിക്കൂർ ടൈം. അപ്പൊ അരമണിക്കൂർ രാവിലെ അല്പം നേരത്തെ എണീക്കണം, നേരത്തെ കിടന്നോളൂ, നേരത്തെ കിടക്കുക, നേരത്തെ എണീക്കുക. നമ്മള് നേരെ തിരിച്ചാണ് അല്ലേ? അപ്പൊ അത് വേണ്ട. വ്യായാമം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒന്നാമത്തെ ബെനിഫിറ്റ്, നമ്മുടെ ശരീരത്തിൽ ഡീടോക്സിഫിക്കേഷൻ ഏറ്റവും നന്നായിട്ട് നടക്കും. വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ വിയർക്കും, വിയർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് 60-70% ടോക്സിൻസ്, ബ്ലഡിലുള്ള ടോക്സിൻസ് പുറത്തു പോകുന്നത് വിയർപ്പിലൂടെയാണ്. അപ്പൊ വിയർപ്പ് അതിന് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ചെയ്യാം. ഞാൻ വീട്ടിൽ അങ്ങനെ ചെയ്യാറ്, ഫാമിലി ആയിട്ട് രാവിലെ ഒരു അരമണിക്കൂർ, ഒന്നെങ്കിൽ ഷട്ടിൽ കളിക്കും അല്ലെങ്കിൽ യോഗ ഡാൻസ്. എല്ലാ സമയത്തും ഷട്ടിൽ കളിക്കാൻ പറ്റുന്നില്ല, കാലാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾക്കും അത് ചെയ്യാം. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറയുന്നില്ല. സോ ഇതൊക്കെ ചെയ്യുമ്പോൾ രാവിലെ ഒരു അരമണിക്കൂർ എക്സസൈസ്, എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ശരീരം അനങ്ങിയില്ലെന്ന് ചെയ്യുമ്പോൾ ആ ദിവസം മുഴുവൻ നമ്മൾ ഫ്രഷ് ആയിരിക്കും. നിങ്ങളൊരു സർവേ നടത്തിക്കോളൂ, നിങ്ങളൊരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തോളൂ. ഒരു 10 ദിവസം നിങ്ങൾ ഒരു എക്സസൈസ് ചെയ്തതിന് ശേഷം ആ ദിവസം നിങ്ങൾക്കുണ്ടായ ഫീലിംഗ്, അതിന്റെ ഔട്ട്പുട്ട്, ആ ദിവസത്തെ ഔട്ട്പുട്ടും ചെയ്യാത്ത ദിവസം ഔട്ട്പുട്ടും നമ്മൾ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. സോ പ്ലീസ് ഡു ഇറ്റ്സ്. അപ്പോൾ വിയർക്കുമ്പോൾ കിട്ടുന്ന ഗുണം, ഒന്ന് ടോക്സിൻസ് പുറത്തു പോകും. വിയർക്കാത്ത ശരീരത്തിലാണ് ഏറ്റവും കൂടുതൽ കിഡ്നി പ്രോബ്ലം. ഇന്നത്തെ ദിവസം 6 കിഡ്നി പേഷ്യൻസ് ആണ് എന്നെ വിളിച്ചത്. അവരോടൊക്കെ ഞാൻ നാളെ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, കാരണം കുറെ തിരക്കുകളുണ്ട്. 6 കിഡ്നി പേഷ്യൻസ്, 2 പേര് എന്നെ എമർജൻസി ആയിട്ട് കാണണം എന്ന് പറഞ്ഞു, നിർത്തിയില്ല. അത്ര തിരക്കിലാണ്. അപ്പോ കിഡ്നിക്ക് വരുന്ന രോഗങ്ങൾ, കിഡ്നി ബേസിക്കലി നമ്മുടെ ശരീരത്തിലെ ഒരു ഫൈനൽ പ്യൂരിഫിക്കേഷൻ പാർട്ടാണ് അല്ലെ? രക്തത്തിലെ മാലിന്യങ്ങളെ അരിച്ച് പുറത്ത് കളയുന്നതാണ്. അതിൽ 60-70% വർക്കും ആര് ചെയ്യണം? നമ്മുടെ സ്കിന്നിലൂടെ, സ്വേദഗ്രന്ഥികളിലൂടെ, വിയർപ്പിലൂടെ പുറത്തു പോകണം. അത് പോവാത്തൊരു സാഹചര്യത്തിൽ കിഡ്നിക്ക് ഓവർലോഡ് വരും. കിഡ്നിക്ക് ഓവർലോഡ് വരാൻ മറ്റ് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് രണ്ടും കൂടി വരുമ്പോൾ കിഡ്നിക്ക് പണി മുടക്കുണ്ടോ? കിഡ്നി പണി മുടക്കും. അപ്പോൾ നിങ്ങൾ കിഡ്നി ഡയാലിസിസ് യൂണിറ്റിൽ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും വിയർക്കാത്ത ആളുകളായിരിക്കും അവിടെ വരുന്നവരിൽ നല്ലൊരു ശതമാനവും. ഇതൊക്കെ എന്റെ ഒബ്സർവേഷൻ ആണ്, നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, അതൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പൊ വിയർപ്പ് വളരെ അത്യാവശ്യം. അപ്പൊ രണ്ടാമത്തെ ഒരു ഗുണം, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം, നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ ലെവല് കൂടും. ഓക്സിജന്റെ ലെവല് കൂടുമ്പോൾ ബേസിക്കലി ഓക്സിജനെ നമ്മുടെ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ഹിമോഗ്ലോബിൻ, അത് പവർഫുള്ള, അതൊരു കാരിയറാണ്. അപ്പൊ ഹിമോഗ്ലോബിൻ കൂടുന്നു, ഓക്സിജന്റെ ലെവല് കൂടുന്നു, നല്ല കൊളസ്ട്രോൾ കൂടുന്നു, പ്രതിരോധ ശേഷി കൂടുന്നു, രോഗങ്ങൾ വരില്ല. സോ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകൾ ഒരു ഫുഡ് സപ്ലിമെന്റ് കഴിച്ചില്ലെങ്കിൽ പോലും അവർക്ക് കാര്യമായ അസുഖങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കണം, അത്യാവശ്യം എന്ത് ചെയ്യണം, വ്യായാമം ചെയ്യണം, കുറച്ച് സമയം വെയിൽ കൊള്ളുക. വെയിൽ കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു അസുഖമില്ല. ഷുഗർ മുതൽ, ഹാർട്ട് അറ്റാക്ക് മുതൽ, സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ മുതൽ, ഡിപ്രഷൻ മുതൽ, എവറി പ്രോബ്ലം ക്യാൻ ബി ക്യൂർഡ് ബൈ സൺലൈറ്റ്, സൺബാത്ത്. ഒരു പൈസയും ചെലവില്ല. സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടുമെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ബോഡി അതിനെ വൈറ്റമിൻ D3 ആയിട്ട് കൺവെർട്ട് ചെയ്യും. അത് പല്ലിന് നല്ലത്, എല്ലിന് നല്ലത്, തൈറോയിഡിന് നല്ലത്, എല്ലാവർക്കും പല്ലിന് പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ RCM പേസ്റ്റൊക്കെ വന്നതിന് ശേഷം കമ്പാരിറ്റീവ്ലി പല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈറ്റമിൻ D3 കിട്ടാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് ലെവലിൽ പൂർത്തിയാവില്ല. അപ്പൊ എന്ത് ചെയ്യണം, വെയിൽ നന്നായിട്ട് കൊള്ളണം. എപ്പോ കൊള്ളണം, രാവിലെ 9 മണിക്ക് മുമ്പുള്ള ഇളം വെയിൽ, വൈകിട്ട് 4 മണിക്ക് ശേഷമുള്ള പോക്ക് വെയിൽ റെഗുലർ ആയിട്ട് കൊള്ളാനുള്ള ഒരു അവസരം. വെളുത്ത വസ്ത്രങ്ങളോ ലൈറ്റ് കളർ ഡ്രസ്സോ ധരിച്ച് വെയിൽ കൊള്ളുക. ഈ വെയിൽ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്കിൻ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും വെയിൽ നല്ലതാണ്. നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ശരീരത്തിൽ വെയിൽ കൊണ്ടോളൂ, വണ്ടർഫുൾ ആയുള്ള റിസൾട്ട്. ചില സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് മുഖത്തൊക്കെ ഒരു കറുത്ത പാടുകൾ, ഒരു ഡാർക്ക് പിഗ്മെന്റേഷൻ വരും. നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഒരു കൈക്കുടന്ന് നിറച്ച് റൈസ് ബ്രാൻ ഓയിൽ മുഖത്ത് നല്ല പോലെ തേച്ച്, വെതർ ഓയിലി ഫേസോ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് അതിരാവിലെയുള്ള ഉദയ സൂര്യനെ ഒരു 10 മിനിറ്റ് നിങ്ങൾ ആ വെയിൽ കൊണ്ട് നിന്നാൽ, ഉദയ സൂര്യൻ, ആ ചുമന്ന സൂര്യൻ, ആ റെഡ് സൺ, റൈസിങ് സണ്ണിനെ ഒന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കൊണ്ട് മുഖത്ത് കറുത്ത പാടുകളൊക്കെ പോകും. ഓക്കെ. അപ്പോ വെയില്, അതുപോലെ ഹാർട്ടിനുള്ള എന്ത് കംപ്ലൈന്റിനും വെയിൽ നല്ലതാണ്. അതുകൊണ്ടാണ് ആയുർവേദം പറയുന്നത് ആരോഗ്യം ഭാസ്കരാദിച്ചേത്, ആരോഗ്യം സൂര്യനിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുക. നമ്മൾ സൂര്യനെതിരെ കുടപിടിച്ച് നടക്കുന്നവരാണ്. ഒരു അരമണിക്കൂർ വെയിൽ കൊള്ളുന്ന ശീലം, ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കുകൾ മുറ്റത്ത് വെച്ച് ചെയ്യാം. മുറ്റത്ത് അല്ലെങ്കിൽ വീടിന് പുറത്ത് കിട്ടാവുന്ന സമയത്ത്, എല്ലാ ദിവസവും പറ്റിക്കൊള്ളണമെന്നില്ല, ബട്ട് ട്രൈ. നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം തൈറോയിഡ് കൂടാനുള്ള കാരണം വെയിൽ കൊള്ളാത്ത സ്ത്രീകള്, പുരുഷന്മാര്. നമ്മുടെ, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന നല്ലൊരു 100% ആളുകൾ ആ ഫീൽഡിൽ നിന്ന് വരുന്നത്, എന്നുവെച്ചാൽ നേരിട്ടല്ല, അവർ ഫോണിലൂടെ വിളിക്കുന്നു. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നല്ലൊരു 100%ത്തിന് തൈറോയിഡ് പ്രോബ്ലം ഉണ്ട്. എന്താ കാരണം? അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ശീതീകരിച്ച മുറിയിലാണ് ഇരിക്കുന്നത്, എയർ കണ്ടീഷനാണ്, വെയില് 7 അയൽക്കത്ത് പോലും അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ വെയില് കൊള്ളുന്ന ഒരു ശീലം കുട്ടികളെ പഠിപ്പിക്കുക. രാവിലെ കുറച്ച് സമയം വെയില് കൊള്ളുക. ഇനി നമ്മൾ പറയാറുണ്ട്, ഹാർട്ട് അറ്റാക്കിന്റെ മുന്നോടിയായി വരുന്ന അഞ്ചേന പെയിൻ വരുന്ന ഒരാളെ നല്ല പൊരി വെയിലത്ത് ഒരു അരമണിക്കൂർ കിടത്ത്, നല്ല പൊരി വെയിലത്ത് കിടത്തിക്കോളൂ, ആ പെയിൻ തനിയെ മാറും. ഇതെന്നെ നാച്ചുറോപ്പതി പഠിപ്പിച്ച സാറ് പറഞ്ഞു തന്നതാണ്. അപ്പൊ അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞത് ഇതാണ്,
നമ്മുടെ ഹാർട്ടിന്റെ ആർട്ടറികളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോഴാണ് പ്രശ്നം വരുന്നത് അല്ലെ, ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ കൊഴുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മള് വീട്ടില് വെണ്ണ ഉരുക്കി നെയ്യാക്കും, ഒരു കുപ്പിയിൽ ഒഴിച്ചു വെച്ച് ചില സമയത്ത് വെണ്ണ മീൻസ് നെയ്യ് കട്ട പിടിച്ചിരുന്നാൽ അന്ന് ഒരുപക്ഷെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. കുപ്പിയുടെ വാവട്ടം കുറവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒന്നുകിൽ ചൂടുവെള്ളത്തിലിടും കുറച്ച് സമയം ആ കുപ്പി, അല്ലെങ്കിൽ നല്ല വെയിലത്ത് വെച്ച് അത് ഉരുക്കും. അപ്പൊ വെയിലത്ത് വെച്ചാൽ ഏത് ഫാറ്റും ഉരുക്കും. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് അതിലുള്ളത്. അപ്പോൾ വെയില് നന്നായിട്ട് കൊള്ളുന്ന ഒരു ശീലം, നട്ടുച്ച വെയിൽ കൊള്ളണ്ട, ഇളം വെയില്, പോക്ക് വെയില്, പല്ലിന് നല്ലത്, എല്ലിന് നല്ലത്, തൈറോയിഡിന് നല്ലത്. അപ്പൊ വെള്ളമായി, വെയിലായി, വ്യായാമം, വായുവായി, പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് മണ്ണുമായിട്ട് പൊതുവെ ബന്ധങ്ങളൊന്നുമില്ല. ഒരു 10 മിനിറ്റ് മണ്ണിലൂടെ ചെരുപ്പിടാതെ നടക്കുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവരിക. പറ്റുന്ന സമയത്തൊക്കെ അത് ചെയ്യുക. വീടിന് പുറത്ത് മുറ്റമൊക്കെ അടിക്കുമ്പോൾ, മുറ്റമുണ്ടെങ്കിൽ അടിക്കുമ്പോൾ ചെരുപ്പിടാണ്ട് ചെയ്യൂ. കാലിനുള്ള പ്രഷർ പോയിന്റ് ഒക്കെ ഒന്ന് ആക്റ്റീവ് ആവട്ടെ. അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. ആരോഗ്യം എന്നുള്ളത് ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ മാത്രം കിട്ടുന്നതല്ല, നമ്മൾ ചെയ്യുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ ഒരു സമ്മറൈസ്ഡ് ഔട്ട്പുട്ടാണ് ഹെൽത്ത്. ഓക്കെ, അപ്പോൾ മണ്ണിലൂടെ ചെരുപ്പിടാൻ നടക്കുമ്പോൾ നമ്മുടെ കാലിനടിയിലുള്ള പ്രഷർ പോയിന്റ് ഒക്കെ ഒന്ന് ആക്റ്റീവ് ആവും. ശരീരത്തിന് മീൻസ് മണ്ണിന് ഒരുപാട് ക്യൂറേറ്റീവ് പവേഴ്സ് ഉണ്ട്, ഒരുപാട് രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. പ്രകൃതി ചികിത്സയിൽ സ്കിൻ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ മണ്ണ് ചികിത്സയുണ്ട്. രാസവളങ്ങളില്ലാത്ത കളിമണ്ണ് ശരീരത്തിൽ പൊട്ടിവെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ അത് അടർത്തി എടുത്ത് മീൻസ് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളൊന്ന് ശീലിക്കുക. നമ്മൾ മണ്ണ് പൊത്തണ്ട, അറ്റ്ലീസ്റ്റ് മണ്ണിലൂടെ ചെരുപ്പിടാതെ നടക്കുക. വാക്ക് ഓൺ ബെയർ ഫുട്. എന്റെ അടുത്ത് വരുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ചെയ്തവർക്കൊക്കെ എന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ പലരും വിചാരിക്കും ഇതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കുക, ഇതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുള്ളൂ. അപ്പോ വെള്ളം, വായു, അഗ്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ, ഭൂമി, മണ്ണ്, ദെൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആകാശം. ആകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷം, അന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ്. സ്പേസിൽ ഒരുപാട് കോസ്മിക് പവേഴ്സ് ഉണ്ട്. കോസ്മിക് പവേഴ്സ് മുഴുവൻ നമ്മുടെ ശരീരത്തിൽ വരുന്നത് നമ്മൾ ഉപവാസങ്ങൾ എടുക്കുമ്പോഴാണ്. ഉപവാസങ്ങളുടെ ടൈമാണ് ഇപ്പോൾ. ഇപ്പോൾ നോയമ്പൊക്കെ തുടങ്ങി, അടുത്ത മാസം വേറൊരു ഗ്രൂപ്പിന് നോയമ്പ് തുടങ്ങും. ഹിന്ദുക്കൾക്ക് മണ്ഡലമാസത്തിൽ നോയമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നോയമ്പൊക്കെ അനുഷ്ഠിക്കുന്ന സമയത്ത് പൊതുവെ ശരീരത്തിൽ അസുഖങ്ങൾ കുറയാറുണ്ട്. കാരണം എന്താ, ഭക്ഷണം വളരെ സാത്വികമായ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്. സാത്വികമായ ഭക്ഷണം പോസിറ്റീവ് ഫുഡാണ്, നെഗറ്റീവ് ഫുഡ് അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യം മെച്ചപ്പെടും. അപ്പൊ ഒരു നേരത്തെ ഭക്ഷണം പോസിറ്റീവ് ഫുഡ് കഴിക്കുക. എന്താണ് പോസിറ്റീവ് ഫുഡ്? നമ്മുടെ ശരീരത്തിന് സമ്പൂർണ്ണ ശുദ്ധീകരണം നടത്തുന്ന ഭക്ഷണങ്ങൾ, അത് പച്ചയായ പച്ചക്കറികളാവാം, പഴവർഗ്ഗങ്ങളാവാം, മുളപ്പിച്ച ധാന്യമാവാം, തവിടാവാം, കരിക്കുമ്പള്ളമാവാം, അല്ലെങ്കിൽ കരിക്കാവാം, അല്ലെങ്കിൽ തേങ്ങയാവാം. പച്ചയായ പച്ചക്കറികൾ വേവിക്കാത്തത്, വേവിക്കുമ്പോൾ അതിന്റെ ഗുണം നഷ്ടപ്പെടുക ചെയ്യുക. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വേവിച്ച് വീണ്ടും വേവിച്ച് വീണ്ടും വീണ്ടും വേവിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു വിഭാഗമാണ് മലയാളികൾ. അതിൽ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വേവിക്കാത്ത ഭക്ഷണം ഒരു നേരം അത് കഴിക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക. ഇത് കുറെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്ത ആളുകൾക്കൊക്കെ അത്ഭുതകരമായുള്ള റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം വർഷങ്ങളായിട്ട് മാറാതിരുന്ന പല അസുഖങ്ങളും വളരെ ഷോർട്ട് ടൈമിൽ നല്ല മാറ്റം കിട്ടിയതായിട്ട് പറയാറുണ്ട്, ആളുകൾ പേഷ്യൻസ് പറയാറുണ്ട്. അപ്പോൾ ഇതൊന്നും എൻ്റെ കഴിവല്ല, അവർക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അവർ ഫോളോ ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം വേവിക്കാത്തത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു രോഗവും നമ്മളെ ബാധിക്കില്ല. കഴിഞ്ഞ 16.5 വർഷമായിട്ട് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താണ്, ഇത്രയും വർഷങ്ങളായിട്ട് മരുന്നുകളൊന്നുമില്ല, ആശുപത്രികളില്ല, മെഡിക്കൽ ഷോപ്പുകളില്ല, മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല. എയർഫോഴ്സിലായതുകൊണ്ട് ഒരു ECHS ഫെസിലിറ്റി ഉണ്ട്, അതായത് എക്സ് സർവീസ്മെൻസ് കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. ഫ്രീ ആയിട്ട് മെഡിക്കൽ ഫെസിലിറ്റി കിട്ടാനുള്ള അവസരം. ഞാൻ അതിൻ്റെ കാർഡ് 10-15 വർഷമായിട്ട് ഇതുവരെ ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അവിടെ പോയിട്ടുമില്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു വെച്ച് കഴിഞ്ഞാൽ, വി ഹാവ് ടു പുട്ട് സം എഫേർട്സ്, ചെറിയ ചെറിയ എഫേർട്ടുകൾ എടുക്കുക. അപ്പൊ 5 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 60-70-80% അസുഖങ്ങളും തനിയെ മാറും. തനിയെ മാറാൻ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. കേൾക്കുമ്പോൾ വളരെ ലളിതമാണ്, പക്ഷെ ചെയ്യാൻ അത്ര ഈസി അല്ല. കാരണം എന്താണ്, ഇവിടെ ശീലങ്ങൾ മാറ്റേണ്ട ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ശീലങ്ങൾ മാറ്റണം, ശീലങ്ങൾ മാറ്റാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ശീലങ്ങൾ മാറ്റിയാൽ രോഗങ്ങൾ മാറും. ഓക്കെ, അപ്പോൾ ഈ 5 കാര്യങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണം വേവിക്കാത്ത കഴിച്ചു കഴിഞ്ഞാൽ ഒരു രോഗവും നമ്മളെ ബാധിക്കില്ല. ഇനി നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം ഉണ്ടെന്ന് കരുതുക, അതിനെ മാറ്റാൻ 2 നേരം വേവിക്കാത്ത ഭക്ഷണം കഴിച്ചാൽ മതി. ഒരു നേരം പഴങ്ങൾ കഴിച്ചോളൂ, ഒരു നേരം വേവിക്കാത്ത പച്ചക്കറികൾ കഴിച്ചോളൂ. പഴങ്ങൾ കഴിക്കുമ്പോൾ പുളിയുള്ള പഴങ്ങളുടെ കൂടെ മധുരമുള്ള പഴങ്ങൾ കഴിക്കരുത്. രാത്രി സമയത്ത് പ്രത്യേകിച്ച് ഒരു 6-7 മണിക്ക് ശേഷം പുളിയുള്ള പഴങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഉറക്കം ഡിസ്റ്റർബ് ആവും. രാത്രി പുളിയുള്ള പഴങ്ങൾ കഴിച്ചാൽ ഉറക്കം ഡിസ്റ്റർബ് ആവും. എന്നാൽ മധുരമുള്ള പഴങ്ങൾക്ക് അത്ര പ്രശ്നമില്ല. ഇനി നിങ്ങൾക്ക് പുളിയുള്ള പഴങ്ങൾ കഴിക്കുന്നത് നേരത്തെ കഴിച്ചോളൂ. നിങ്ങൾ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് ഓറഞ്ച് ഒക്കെ കഴിക്കുന്നത് അത്ര അഡ്വൈസബിൾ അല്ല. ഇപ്പൊ നമ്മളിതൊക്കെ കഴിക്കും. ഈവൻ ഒരു പ്രകൃതി ഹോട്ടലിൽ ഞാൻ ചെന്ന സമയത്ത് അവിടെ ഫ്രൂട്ട് സലാഡ് തന്നു.
പേരിന് പ്രകൃതി മാത്രമേ ഉള്ളൂ. പുളിയുള്ള പഴങ്ങളും മധുരമുള്ള പഴങ്ങളും എല്ലാം കൂടി വെട്ടി അരിഞ്ഞ് ഒരുമിച്ച് തന്നു. ഓക്കെ, അങ്ങനെ അവർക്ക് അറിയില്ല, അവിടെ നിൽക്കുന്ന സ്റ്റാഫിന് അവർക്ക് ഫ്രൂട്ട് സലാഡ് അവരെല്ലാം കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു രോഗം വരാതിരിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം വേവിക്കാത്ത കഴിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ രണ്ടു നേരവും വേവിക്കാത്ത ഭക്ഷണം കഴിക്കുക. നിങ്ങൾക്കൊരു ഡീജനറേറ്റീവ് ഡിസീസ് ഉണ്ടെങ്കിൽ, ഡീജനറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് സ്റ്റേജിലുള്ള ടി ബി, അഡ്വാൻസ് സ്റ്റേജിലുള്ള ക്യാൻസർ, അതുപോലെ തന്നെ ലിവർ സീരിയസ് ആയുള്ള ലിവർ ഡിസോർഡർ, കിഡ്നി പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ മൂന്ന് നേരവും വേവിക്കാത്ത ഭക്ഷണം കഴിച്ച് എല്ലാ രോഗങ്ങളെയും മാറ്റാം. പക്ഷെ എല്ലാ രോഗികളെയും സുഖപ്പെടുത്താൻ പറ്റില്ല. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു, ഒരു രോഗം മാറുന്നത് അഞ്ച് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന്, രോഗിയുടെ പ്രായം; രണ്ട്, രോഗത്തിന്റെ പഴക്കം; മൂന്ന്, രോഗി കഴിച്ച മറ്റ് ഇംഗ്ലീഷ് മരുന്നുകളുടെ അളവ്; രോഗിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ജീവശക്തി; രോഗിക്ക് മരുന്നിൽ അല്ലെങ്കിൽ ഡോക്ടറിൽ അല്ലെങ്കിൽ അസിസ്റ്റത്തിലുള്ള വിശ്വാസം. ഈ അഞ്ച് കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവസാനം പറഞ്ഞത്. അപ്പൊ നമ്മളൊരു ന്യൂട്രിചാർട്ട് വുമൺ ഒരു ലേഡിക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് കഴിച്ചാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറഞ്ഞ് അവർ കഴിച്ചാൽ ഇതുകൊണ്ട് റിസൾട്ടും കിട്ടില്ല. അങ്ങനെയാണത്. കാരണം നമ്മുടെ ശരീരത്തിലെ 70% പ്രശ്നങ്ങളും മനസ്സിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് രോഗങ്ങളിൽ 70% മനസ്സിജമാണ്. നമുക്കിതിൽ വിശ്വാസമില്ലാണ്ട് നമ്മൾ ഇത് കഴിച്ചിട്ട് അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് വിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഈ ന്യൂട്രിചാർട്ട് വുമൺ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ 21 mg അയൺ ഉള്ളത് കൊണ്ട് ഇത് നിങ്ങളുടെ ശരീരത്തിലെ ആർത്തവചക്രത്തെ കൃത്യമായി കൊണ്ടുവരികയും നിങ്ങളുടെ ശരീരത്തിലെ ഹിമോഗ്ലോബിൻ കറക്റ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും എക്സസീവായിട്ടുള്ള ബ്ലീഡിങ് കുറയ്ക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ അവരിത് ചിലപ്പോൾ കേൾക്കും. പക്ഷേ കുറച്ചും കൂടി ഒരു കൂടുതൽ അറിവൊക്കെ ഉള്ള ആളുകൾ, കൂടുതൽ പഠിപ്പൊക്കെ ഉള്ള ആളുകൾ പലപ്പോഴും നിരാകരിക്കും. അപ്പൊ പറഞ്ഞു കൊടുക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള പോഷകങ്ങൾ കിട്ടില്ല. നമ്മുടെ ബോഡിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള പോഷകങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എപ്പോഴും മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്: നിറം, മണം, രുചി. പറഞ്ഞു കൊടുക്കുക, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ രോഗങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്, രോഗശമനം ഉണ്ടാകുന്നുണ്ട്. രോഗശമനം, എന്റെ സൗണ്ട് കുറവാണോ? സൗണ്ട് കുറവില്ല, അത് അവരുടെ സിസ്റ്റത്തിന്റെ ആയിരിക്കും. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സോ അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മുടെ ബോഡിയുടെ ബേസ്, അത് സയൻസ് അതിനെ 7 ഡിവൈഡ് ചെയ്തു: അന്നജം, കൊഴുപ്പ്, വെള്ളം, വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഫൈബർ, PVMF പ്ലസ് മൂന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം ബേസിക്കലി ഒന്ന് തന്നെയാണ്, പല രൂപത്തിൽ അതിനെ കാണിച്ചു തരുന്നു എന്ന് മാത്രം. അപ്പൊ ആരോഗ്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. കാരണം ഒരു 60-70% ഈ പ്രശ്നമുണ്ട്. എന്താ അതിന് ചെയ്യാൻ പറ്റുക നമുക്ക്? അപ്പൊ യൂട്രസിന് വേണ്ട ഇൻപുട്ട്, ശരിയായ ഇൻപുട്ട് കൊടുക്കുക. ശരിയായ ഇൻപുട്ട് ആണ് വെള്ളം. വെള്ളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു അവിടെ. അപ്പൊ ഞാൻ പറയാൻ വിട്ടുപോയതല്ല, ഇതിന്റെ കൂടെ ആഡ് ചെയ്യാന്ന് കരുതിയതാണ്. യൂട്രസിൽ എന്ത് കംപ്ലൈന്റ് വന്നാലും യു ക്യാൻ ഡു വൺ തിങ്, യു ടേക്ക് ഹിപ്പ് ബാത്ത്. ഇത് പലരും വളരെ കാഷ്വൽ ആയിട്ട് എടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു പേഷ്യന്റ് കാണാൻ വന്നു, ഒരു 28-29 വയസ്സേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു യൂട്രസില് വലിയ മുഴയുണ്ട്, എടുത്തു കളയണം, വേറെ വഴിയില്ല എന്ന്. അപ്പൊ ഞാൻ അവരുടെ ന്യൂട്രിചാർ വുമണും വെജോമേഗയും മറ്റ് നമ്മുടെ പ്രൊഡക്റ്റിലൊക്കെ സജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1 മാസത്തിന് ശേഷം അവർ എന്നെ കാണാൻ വന്നു. അവർ പറഞ്ഞു മാറ്റങ്ങളുണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങൾ വെള്ളത്തിലിരുന്നോ, ഹിബാത്ത് എടുത്തോ? ഓ, അത് മാത്രം ഞാൻ ചെയ്തില്ല എന്ന്. ഞാൻ പറയുന്നു ആ ഹിബാത്ത് കൊണ്ട് മാത്രം അവരുടെ 60-70% അസുഖങ്ങൾ മാറും. കാരണം അരക്കെട്ട് നമ്മൾ തണുപ്പിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അരക്കെട്ട് തണുക്കാനുള്ള അവസരമില്ല. പറയുന്നത് അതിനുള്ള സൗകര്യങ്ങളില്ല. ഇപ്പം എന്തത്ര സൗകര്യം വേണ്ടത്? നമ്മളെല്ലാവരും കുളിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു ബാത്റൂം വീട്ടിലുണ്ടായിരിക്കും. അടുക്കളയിലോ ബാത്റൂമിലോ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഒരു വട്ടത്തിലൊരു ടബ് ഉണ്ടായിരിക്കും. വലിയ ടബൊന്നും വേണ്ട, സാധാരണ ഒരു 4 ഇഞ്ച് ഹൈറ്റുള്ള ഒരു ടബ് മതി. അതിൽ പച്ചവെള്ളം നിറയ്ക്കുക, 1.5 മണിക്കൂർ അതിൽ കയറി അങ്ങ് ഇരിക്കുക. അരക്കെട്ട് മുങ്ങിയാൽ മതി, ശരീരം മൊത്തം കാലൊന്നും അതിൻ്റെ ഉള്ളിലിടണ്ട. ചില ആളുകൾ വലിയ വലിയ പാത്രങ്ങളിൽ വെള്ളം നിറച്ചിരിക്കുക, അപ്പൊ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ കാലൊക്കെ ചിലപ്പോൾ കൊച്ചിപ്പോവും. അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അരക്കെട്ട് തണുക്കാനുള്ള അവസരം ഇന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ നമ്മൾ കുളി കഴിഞ്ഞ് മീൻസ് കുളിക്കുന്നത് ബാത്റൂമിൽ ആയിരുന്നില്ല, കുളത്തില്, പുഴയില്, തോട്ടിലൊക്കെ ആയിരുന്നു. മിനിമം ഒരു 1.5 മണിക്കൂർ അരക്കെട്ട് തണുക്കാനുള്ള അവസരം കിട്ടാറുണ്ട്. ഇന്ന് അതില്ല. കുളിക്കുന്നത് ബാത്റൂമിൽ 2-3 മിനിറ്റ് കൊണ്ട് ഓടിപ്പടഞ്ഞ് കുളിക്കും അല്ലെ. ഭയങ്കര തിരക്കിലാണ് നമ്മൾ. കുളി കഴിഞ്ഞാൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ കോട്ടൺ അല്ല, ലിനൻ അല്ല, മസ്ലിൻ അല്ല, ടെറിക്കോട്ടൺ അല്ല, മുഴുവൻ പോളിസ്റ്റർ. മിനിമം 3 ലെയർ ഡ്രസ്സ് അരക്കെട്ട് കവർ ചെയ്യും. ജോലിക്ക് പോകുന്ന ഒരാള്, ഒരു സ്ത്രീ, രാവിലെ 6 മണിക്ക് കുളിച്ച് വസ്ത്രം ധരിച്ചാൽ ഒരു വൈകിട്ട് 6 മണി, 7 മണി, 8 മണിക്കാണ് അത് അഴിച്ചിടുന്നത്. അപ്പൊ ഇത്രയും സമയം അരക്കെട്ട് ഇങ്ങനെ ചൂട് കൂടി ഇരിക്കുകയാണ്. ഈ അരക്കെട്ടിനെയാണ് നമ്മൾ തണുപ്പിക്കുന്നത്. അരക്കെട്ട് തണുക്കുമ്പോൾ അരക്കെട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന അവയവങ്ങളുടെ പ്രവർത്തന ശേഷി കൂടും. അത്രയേ ഉള്ളൂ.
അപ്പൊ യൂട്രസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഹിബാത്ത് നല്ലതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇരിക്കുമ്പോൾ പീരീഡ് ഉള്ള സമയത്ത് ഇരിക്കാൻ പാടില്ല. ഓക്കെ, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളുടെ സമയത്ത് ഇരിക്കാൻ പാടില്ല. എണീറ്റിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് തല കഴുകണം, കാരണം അരക്കെട്ടിലെ ചൂട് മുഴുവൻ ശിരസിലോട്ട് കയറും. അപ്പൊ നന്നായിട്ട് വെള്ളം ഒഴിച്ച് തല കഴുകുക. ഇനി വൈകുന്നേരം കുളിക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകൾക്ക് മുടി കഴുകാൻ തല കഴുകാൻ ബുദ്ധിമുട്ടാണ്, കാരണം മുടി ഉണങ്ങില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഒരു തോർത്തും കൊണ്ട് നനച്ച് പിഴിഞ്ഞ് തലയിൽ കെട്ടുക. യൂട്രസ് കംപ്ലൈന്റ് ഉള്ള എല്ലാവർക്കും ഇതൊരു റൂട്ടീൻ ആയിട്ട്, ഇനി കംപ്ലൈന്റ് ഇല്ലാത്തവർക്കും ചെയ്യാം. കാരണം കംപ്ലൈന്റ് എപ്പോഴാണ് നമ്മളറിയാം, ഒരു പ്രശ്നം വന്നിട്ട് അതിന്റെ അൾട്രാസൗണ്ട് സ്കാനിങ്ങും മറ്റൊക്കെ ചെയ്യുമ്പോഴാണ് അറിയുക യൂട്രസിന് കംപ്ലൈന്റ് ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് വരാതിരിക്കാൻ നമുക്കിത് വളരെ ഗുണം ചെയ്യും, ഹിബാത്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നമുക്ക് ന്യൂട്രിചാർട്ട് വുമൺ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും പുതിയ ആളുകൾ വരും, ഒരെണ്ണം ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുക. ആർസിഎം മെമ്പർഷിപ്പ് എടുത്ത ഒരാൾക്ക് വരുന്ന മാക്സിമം എക്സ്പെൻസ് 12 രൂപ, ഒരു നല്ല ചായ കുടിക്കാൻ ഇപ്പൊ 15 രൂപ വേണം, അത്രയേ വില വരുന്നുള്ളൂ. ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂട്രസിൽ ഉണ്ടാകുന്ന മുഴകൾ അല്ലെങ്കിൽ കുരുക്കൾ അതിന്റെ വളർച്ച, ഫൈബ്രോയിഡ് സിസ്റ്റ് ആ വളർച്ച ഇത് പതുക്കെ പതുക്കെ തടയും. അതിന് സഹായിക്കുന്ന ഈവനിങ് പ്രിംറോസ്, 4 മണിപ്പൂവിന്റെ സത്ത് അതിൽ ചേർത്തിട്ടുണ്ട്. റെഗുലർ ആയിട്ട് ഇത് യൂസ് ചെയ്തോളൂ. അർത്ഥം സ്റ്റാർട്ട് ചെയ്തൊരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലെ സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയിലും ഡെയിലി ഇതൊരെണ്ണം കഴിക്കാം. എക്സെപ്റ്റ് ഇപ്പൊ കിഡ്നിക്ക് സീരിയസ് ആയിട്ടുള്ള ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് കഴിച്ചാൽ വെള്ളം കുടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടോ, അല്ലാത്ത സമയത്ത് കൊടുക്കാം. പിന്നെ യൂട്രസ് റിമൂവ് ചെയ്ത കേസുകളിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് കൊടുത്തുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 13 തരത്തിലുള്ള പഴങ്ങളുടെ എക്സ്ട്രാക്ട് ഉണ്ട്. ഇതൊക്കെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അത്യാവശ്യം വേണ്ടതാണ് അല്ലേ. ഒരു സ്ത്രീക്ക് തൈറോയിഡ് ഉണ്ട്, അവർ യൂട്രസ് എടുത്ത് കളഞ്ഞു, ആ സമയത്ത് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ തൈറോയിഡിനെ നോർമലൈസ് ചെയ്യാൻ നല്ലതാണ്, പകരം നമ്മൾ മെന്ന് കൊടുത്താലുള്ള ഗുണം കിട്ടില്ല. ധാരാളം സ്ത്രീകൾക്ക് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, എല്ല് വളരെ വീക്കാണ്. ഇതിലുള്ള കാൽഷ്യം 300 മില്ലി നല്ല നാടൻ പശുവിന്റെ പാല് കുടിച്ചാൽ കിട്ടുന്ന 200 മില്ലിഗ്രാം മിൽക്ക് കാൽഷ്യം ഇതിലുണ്ട്. ഇത് മെന്ന് കഴിച്ചാൽ കിട്ടില്ല, അപ്പൊ ഇതന്നെ കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ വെജോമേഗ, മേക്ക് എ ഹാബിറ്റ് ഓഫ് യൂസിങ് ഇറ്റ്സ് വെജോമേഗ ഒമേഗ 3, ദ ഫുഡ് ഫോർ ബ്രെയിൻ, ഇത് വളരെ നല്ല റിസൾട്ടാണ്. ഒരെണ്ണം രാവിലെ, ഒരെണ്ണം വൈകിട്ട്. നിങ്ങൾക്ക് അസുഖമുള്ള സമയത്ത് ഇത് ഡെയിലി 2 എണ്ണം കഴിച്ചോളൂ. ഒരു അസുഖം ഇല്ലെങ്കിൽ 1 എണ്ണം കഴിച്ചാൽ മതി, അസുഖം വരാതിരിക്കാം. ഓക്കെ, ഒമേഗ 3 മുടി മുതൽ നഖം വരെ എല്ലാറ്റിനും നല്ലതാണ്. അടി തൊട്ട് മുടി വരെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് പ്രൊഡക്ട് ട്രെയിനിങ്ങുകളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഇത് കഴിക്കാം. നമ്മുടെ റൈസ് ബ്രാൻ ഓയില് രാവിലെയും വൈകിട്ടും ഒരു 10-15 ml കമ്പൾസറി കഴിക്കുക. നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ 2 നേരം കഴിച്ചോളൂ, ഒരു അസുഖം ഇല്ലെങ്കിൽ 1 നേരം കഴിക്കുക. കഴിച്ചിട്ട് ഒരു ചെറിയൊരു 15-20 മിനിറ്റ് ഗ്യാപ്പിൽ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇത് ഒരു ശീലമാക്കിയാൽ പ്രശ്നങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഗിലോയ് തുളസി നല്ലതാണ്. അതായത് യൂട്രസിലെ എന്ത് പ്രശ്നത്തിനും ഗിലോയ് തുളസി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിനൊക്കെ വളരെ വിശദമായിട്ട് ക്ലാസ്സുകൾ നമ്മൾ മുൻപ് എടുത്തിട്ടുണ്ട്. ഇത് യൂറിനറി ഇൻഫെക്ഷൻ പൊതുവെ സ്ത്രീകൾക്ക് കണ്ടുവരുന്നതാണ്, മെയിൻലി വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. അതിന് ഇത് വളരെ ഗുണം ചെയ്യും. യൂറിനറി ഇൻഫെക്ഷൻ നല്ലതാണ്. മൂത്രത്തിലെ മൂത്രാശയത്തിൽ കല്ല് വരുന്നു. മൂത്രാശയത്തിൽ മാത്രമല്ല, എവിടെ കല്ല് വരുന്നതും നല്ലതാണ്. ഒരു വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നു, പട്ടിക്ക് കുറച്ച് പ്രശ്നം വന്നപ്പോൾ വെറ്റിനറി ഡോക്ടറെ കാണിച്ചപ്പോൾ, അപ്പോ എന്താ ചെയ്യുക, അവര് ടെസ്റ്റ് ചെയ്തു, പട്ടിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്, ക്രിയാറ്റിൻ കുറച്ച് കൂടുതലാണ്. അപ്പോ ഈ 2 കാര്യങ്ങൾക്കും ഇത് നല്ലതാ. അപ്പൊ അവര് നമ്മുടെ ഒരു ലീഡർ തന്നെയാണ്, അവര് വീട്ടിലെ പട്ടിക്കുട്ടിക്ക് ഇത് കൊടുക്കുന്നു, ന്യൂട്രിച്ച നമ്മുടെ ഗിലോയ് തുളസി കൊടുക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും വളരെ ഗുണം കിട്ടുന്നതാണ്. അപ്പോ ക്രിയാറ്റിൻ കൂടിയ കേസുകളും ഇത് നല്ലതാണ്. അപ്പോ അസുഖങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് കുറച്ച് പ്രായോഗിക തലത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന്റെ ബോഡി ബിൽഡിംഗ് ബ്ലോക്കാണ്. പലരും പറയാറുണ്ട് ഞാൻ ന്യൂട്രിച്ചാർ വുമൺ കഴിക്കുന്നുണ്ട്, വെജോമെഗ കഴിക്കുന്നുണ്ട്, S5 കഴിക്കുന്നുണ്ട്. എന്നാലും അങ്ങ് വിചാരിച്ച പോലെ അങ്ങനെ റിസൾട്ട് കിട്ടുന്നില്ല. വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടണമെങ്കിൽ ബേസിക്കലി നമ്മുടെ ശരീരത്തില് ബോഡി ബിൽഡിംഗ് ബ്ലോക്ക്, അതാണ് പ്രോട്ടീൻ. ആ പ്രോട്ടീന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമുക്ക 4-5 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. കൊക്കോ പ്രോഡക്റ്റ് ഉണ്ട്, സ്ട്രോബെറി പ്രോഡക്റ്റ് ഉണ്ട്, കേസർ പിസ പ്രോഡക്റ്റ് ഉണ്ട്, കിഡ്സ് ഉണ്ട്, പുതിയ 2 പ്രോട്ടീൻ കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. ബനാന കാരമൽ ഫ്ലേവർ ഉള്ളത്, ഹാസൽനട്ട്, കോഫി ഹാസൽനട്ട്, നല്ല ടേസ്റ്റിയാണ്. രണ്ടും നല്ല ടേസ്റ്റിയാണ്. കഴിഞ്ഞ ദിവസം നടന്ന 2 പ്രോഗ്രാമുകളിൽ നമ്മളിത് കൊടുത്തു. 2 പ്രോഗ്രാമുകളും ഇതിന്റെ ഒരു സാമ്പിൾ കൊടുത്തു. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അത് നല്ലൊരു ബിസിനസ് പ്രൊമോഷനും കൂടിയാണ്. നാളെ നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ 300 പേർക്ക് നമ്മൾ 2 കൂടിയുള്ള ഷേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇതൊക്കെ നമുക്ക് കഴിക്കാം. പ്രോട്ടീൻ ബേസിക്കലി, പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, നമ്മുടെ എനർജി ലെവൽ വളരെ പെട്ടെന്ന് കുറയും. നമ്മളെപ്പോഴും ഒരു ഡിപ്രസീവ് മോഡിലായിരിക്കും. ഈ മൂഡ് സ്വിംഗിങ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം സ്ത്രീകൾക്ക് പൊതുവെ കൂടുതലാണ്. മൂഡ് സ്വിംഗിങ്, അതായത് മൂഡ് ഇങ്ങനെ മാറിക്കും, ചിലപ്പോൾ നല്ല ഹൈ സ്പീഡിലായിരിക്കും, പെട്ടെന്ന് ഡല്ലാവും. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ റെഗുലർ ആയിട്ട് പ്രോട്ടീൻ യൂസ് ചെയ്തോളൂ, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ പ്രോട്ടീൻ ഡിപ്രഷൻ ഏറ്റവും നല്ലതാണ്. ഡിപ്രഷൻ ധാരാളം സ്ത്രീകൾക്കുണ്ട്. പീരിയഡ് വരുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന സമയം മുൻപ് പൊതുവെ ഹൈലി ഡിപ്രസ്ഡ് ആയിരിക്കും. നമ്മൾ റെഗുലർ ആയിട്ട് പ്രോട്ടീൻ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങനെ ഒരു അവസ്ഥാവിശേഷം വരുന്നതായിട്ട് അവർ പോലും അറിയാറില്ല. അതുപോലെ തന്നെ മുടി, ഒരാളുടെ മുടി കണ്ടാലും അറിയാം അവർ ചിലത് എത്ര പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത്. മുടി ചെമ്പിച്ചിരിക്കുക, മുടി ജട പിടിക്കുക, മുടിയിൽ കായ വരിക, മുടിയുടെ അഗ്രം പിളർന്നു പോവുക, ജീവനില്ലാത്ത മുടിയായിട്ടിരിക്കുക, മുടി കംപ്ലീറ്റ്ലി ഇങ്ങനെ ഊരിപ്പോരുക, അല്ലേ, പല പ്രശ്നങ്ങളുണ്ട്. മുടി പൊട്ടിപ്പോരുക, ഇതിനൊക്കെ കാരണം മുടി 100% പ്രോട്ടീൻ കൊണ്ട് നിർമ്മിതമാണ്. അതുപോലെ തന്നെ നഖം, നഖത്തിന്റെ സൈഡ് ചിന്തി പോകുന്നു, നഖം പൊട്ടിപ്പോകുന്നു, ഒടിഞ്ഞു പോരുന്നു, നഖങ്ങളിൽ കുത്തുകൾ വീഴുന്നു, നഖത്തിൻ്റെ ഒരു ആംഗിൾ പോലെ ഫോം ചെയ്യുന്നു, അതിൻ്റെ ഒരു ഡിസ്കളറേഷൻ, അത് വൈറ്റ്, നഖം വെളുത്തിരിക്കുക, ഇതൊക്കെ ലോ പ്രോട്ടീൻ്റെ ഇൻഡിക്കേഷനാണ്. അപ്പൊ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര അളവിൽ വന്നാൽ പല അസുഖങ്ങളെയും നമുക്ക് തനിയെ മാറ്റാൻ പറ്റും. അപ്പോൾ പി വി എം എഫ് കൊടുത്താൽ 70% അസുഖങ്ങൾ മാറുന്നുള്ള ചെറിയ കാര്യമല്ല. ഇപ്പൊ ഗന്ധങ്ങൾ അറിയാത്ത ഒരു വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ വന്നു. ഞാൻ ആൾക്ക് ന്യൂട്രി ആൾ കുറച്ച് ജലദോഷം മറ്റു സ്ഥിരമായിട്ട് അലർജി ഉണ്ടായിരുന്നു, കിഡ്സ് കൊടുത്തു. 2 മാസത്തിന് ശേഷം ഒരു 4-5 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഗന്ധം തിരിച്ചു വന്നു. ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം കുറെ പേർക്ക് ഗന്ധം ആ സമയത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊറോണ പോയപ്പോൾ ഗന്ധം തിരിച്ചു കിട്ടി. ഇപ്പോഴും ഗന്ധം കിട്ടാത്ത കുറച്ച് പേരുണ്ട്. അതിൽ ഒരു ലേഡി കഴിഞ്ഞ ദിവസം, ഏകദേശം 1.5 മാസം മുമ്പ് എന്നെ കാണാൻ വന്നു. ഞാൻ അവരോട് കിഡ്സ് കഴിക്കാൻ പറഞ്ഞു, പിന്നെ വുമൺ കഴിക്കാൻ പറഞ്ഞു. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത്യാവശ്യം സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വിളിച്ചിരുന്നു, പെർഫെക്റ്റ്, സാധാരണ പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതിനെ എങ്ങനെയാണ് പരിഹരിക്കുക? പരിഹരിക്കാൻ പല വഴികളുണ്ട്. അതിന് നമ്മൾ പഠിക്കണം, കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. ഡെയിലി യൂസബിൾ ആയിട്ടുള്ള 100-200 പ്രൊഡക്റ്റുകളുണ്ട്. ഓക്കെ, മറ്റ് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിൽ ധാരാളം കണ്ടുവരുന്ന, ധാരാളം കടകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റാണ് കിൻവ. കിനോവ, കിനോവ എന്ന് പറയും, കിൻവ എന്ന് ടെക്നിക്കലി പറയും. കേരളത്തിലെ 2 സൂപ്പർ സ്റ്റാറുകൾ ഡെയിലി 1 നേരം കഴിക്കുന്ന ഈ ഭക്ഷണം, അതുകൊണ്ടാണ് 60-ഉം 70-ഉം വയസ്സുള്ളവർ ഇന്നും വളരെ യങ് ആയിട്ട് നിലനിൽക്കുന്നത്. ഇത് ഷുഗറ് വളരെ പെട്ടെന്ന് കുറയ്ക്കും, ധാന്യങ്ങളുടെ അമ്മ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതുകൊണ്ട് പായസം വെച്ച് കഴിക്കാം, വെരി ടേസ്റ്റി. ഉപ്പുമാവ് വെച്ച് കഴിക്കാം, ഇത് അരച്ച് ദോശ ഉണ്ടാക്കാം, ഇതുകൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കാം. ഇതൊക്കെ കഴിച്ച വ്യക്തിയാണ് ഞാൻ, നിങ്ങൾക്കും വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം, ഇത് നമ്മൾ ഇന്നും യങ് ആക്കി നിലനിർത്തും. കിൻവ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാസം ഇതിന് ഫുൾ ബിസിനസ് പോളി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാം കിനോവ അല്ലെങ്കിൽ കിൻവ. ഇത് വെള്ളത്തിട്ട് കുതിർത്തി അല്പം നന്നായിട്ടൊന്ന് കഴിക്കണം, അല്ലെങ്കിൽ അതിനൊരു ചെറിയൊരു ചവർപ്പ് ഉണ്ടായിരിക്കും, ഒരു ചൊയ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ധാന്യങ്ങളുടെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ധാന്യങ്ങളിൽ നിന്നും കിട്ടുന്ന എല്ലാ ബെനിഫിറ്റുകളും നമുക്ക് ഒരുമിച്ച് കിട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക, പഠിച്ച് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക. നമ്മളൊരിക്കലും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, എന്റെ സെയിലിന്റെ പ്രശ്നമേ വരുന്നില്ല. ഇപ്പൊ മൾട്ടിപർപ്പസ് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈവൻ പൊള്ളലിന്റെ പാടുകൾ വരെ മാറുമെന്ന് പറഞ്ഞ് അത് കിട്ടിയ ഒരു അനുഭവത്തിന്റെ ഒരു ഫോട്ടോ നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. കാരണം എന്താ, നമ്മളെ സ്കിന്നിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്, വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ധാരാളം ഉള്ളതാണ് കറ്റാർവാഴ. ആ കറ്റാർവാഴയുടെ എക്സ്ട്രാക്ട് ആണ് അതിലുള്ളത്. അപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ മൾട്ടിപർപ്പസ് ആണ്, എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. സ്കിന്നിലുണ്ടാകുന്ന എനി ടൈപ്പ് ഓഫ് പ്രോബ്ലം, ചെറിയ തരത്തിലെ ഇച്ചിങ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ആയിക്കോട്ടെ, എല്ലാറ്റിനും നല്ലതാണ് മൾട്ടിപർപ്പസ് ക്രീം. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പൊള്ളലിന്റെ പാടുകൾ വരെ മാറുന്നുണ്ട് മൾട്ടിപർപ്പസ് ക്രീം. അപ്പൊ നമ്മളിത് പറഞ്ഞു കൊടുത്താൽ ആളുകൾ വയ്ക്കും. അവരോട് വാങ്ങിക്കാൻ പറയേണ്ട കാര്യമില്ല, വാങ്ങിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്കൊരു പുതിയൊരു പ്രൊഡക്റ്റ്, ഇപ്പൊ പുതിയ പ്രൊഡക്റ്റ് അല്ല, പഴയ പ്രൊഡക്റ്റാണ്, ഇന്റിമേറ്റ് വാഷ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഒരു 8-9 മാസമായി അത് ലോഞ്ച് ചെയ്തിട്ട്. അതിന്റെ ഒരു 1-2 നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അത് ഗുണം ചെയ്തിട്ടുണ്ട്. ഇന്റിമേറ്റ് വാഷ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ശരീരത്തിലെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഏരിയയിൽ അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് ഈ ഒടിയിലൊക്കെ, കാലിൻ്റെ തുടക്കിടയിൽ അവിടെയൊക്കെ ചൊറിച്ചിലുണ്ടാവുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പീരീഡ് സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ശരീരത്തിൽ ആ ഭാഗത്തിൻ്റെ PH value കറക്റ്റാക്കി നിലനിർത്താൻ സഹായിക്കും. അതിൻ്റെ കണ്ടന്റ് ലോട്ടസ് എക്സ്ട്രാക്ട് ആണ്, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉണ്ട് ലോട്ടസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇറ്റ് പ്രിവെന്റ്സ് ക്യാൻസർ, അതായത് സെർവിക്കൽ ക്യാൻസറിനെ വരെ പ്രിവെന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അതുപോലെ ബാക്ടീരിയൽ ഗ്രോത്തിനെ തടയാൻ സഹായിക്കുന്നതാണ്, ഫൗൾ സ്മെല്ല് മാറ്റാൻ സഹായിക്കുന്നതാണ്. ഇതൊക്കെ നോർമലായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ അറിയാത്ത 1-2 കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ അവരുടെ മകൾക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞു.
കുട്ടിക്ക് ഒരു 10-15 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി നല്ല ഭയങ്കരമായിട്ട് വിയർപ്പ് നാറ്റം, എന്തൊക്കെ സോപ്പ് തേച്ച് കുളിച്ചാലും ഏതൊക്കെ അത്ര പൂശിയാലും വിയർപ്പ് നാറ്റത്തിന് യാതൊരു ശമനവുമില്ല. നമ്മുടെ കൂട്ടത്തിലും ധാരാളം ആളുകളുണ്ട്, പക്ഷെ അവർക്ക് എന്റെ ബുദ്ധിമുട്ട് അറിയില്ല, കൂടെ വരുന്ന കൂടെ നടക്കുന്നവർക്കാണ് എന്റെ ബുദ്ധിമുട്ടറിയാം. അപ്പോ അത്തരം ആളുകൾക്ക് നമ്മുടെ ഇന്റിമേറ്റ് വാഷ് വെള്ളത്തിലൊഴിച്ച് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു 4-5 തുള്ളി ഒഴിച്ച് ആ വെള്ളം കൊണ്ട് അങ്ങ് കുളിക്കുക. ഒരാഴ്ച നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുള്ള വിയർപ്പ് നാറ്റം വളരെ പെട്ടെന്ന് കുറയേണ്ടതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വീട്ടിൽ ആരും സോപ്പ് ഉപയോഗിക്കുന്നത്, എല്ലാവരും ഇന്റിമേറ്റ് വാഷാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വിറ്റാൽ നല്ല ബിസിനസ് വോളിയുണ്ട്, ഒരു 100 രൂപ മാർജിനും ഉണ്ട്, നല്ല വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ ഇന്റിമേറ്റ് വാഷ് ഇച്ചിങ്ങിന് ചൊറിച്ചിലിന് മാത്രമല്ല ഇതിന് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് മറ്റൊരു റിസൾട്ട് നമുക്ക് കിട്ടിയത്, ഇത് ഇപ്പൊ പ്രത്യേകിച്ച് നല്ല ചൂട് തുടങ്ങി കുംഭമാസത്തിലെ അല്ലെങ്കിൽ മീനം കുംഭമാസത്തിലെ വെയില്, നല്ല ചൂട്, ധാരാളം ആളുകൾക്ക് ചൂടുകുരു വരുന്നുണ്ട്. ആ ചൂടുകുരു മറ്റേ നമുക്കൊരു പ്രിക്ലി ഹീറ്റ് പൗഡർ ഉണ്ട്, അത് യൂസ് ചെയ്യാം. അതിന് പുറമെ ഇത് നന്നായിട്ട് വെള്ളത്തിലൊഴിച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കൊണ്ട് ചൂടുകുരു കംപ്ലീറ്റ്ലി പോകുന്നതായിട്ടാണ് അത് ഉപയോഗിച്ച ആളുകൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യാം. ഇന്റിമേറ്റ് വാഷിന് ഇങ്ങനെ ഒരു റിസൾട്ട് കൂടിയുണ്ട്. ആ വന്ന സമയത്തുണ്ടായ ഒരു മൊമെന്റ് ഇപ്പൊ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ കാര്യങ്ങളിലും അങ്ങനെ വരുമ്പോ ഒരു ബൂമിംഗ് ഉണ്ടായിരിക്കും, അത് കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ മറക്കും, അപ്പോഴേക്കും പുതിയ പ്രൊഡക്റ്റ് വരും അല്ലേ. അപ്പൊ നമ്മൾ എല്ലാ സമയത്തും ഈ പ്രൊഡക്റ്റിലൊക്കെ ശരിയായ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ബിസിനസ്സിന് നല്ല ഗ്രോത്ത് ഉണ്ടോ? ഇപ്പൊ ഈ സമയത്ത് പൊതുവെ വീടുകളിൽ നോൺ വെജ് ഒക്കെ ധാരാളം കഴിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ നവംബർ സമയത്ത് ക്രിസ്ത്യൻ ഫാമിലീസിലൊക്കെ ഇപ്പൊ ടോട്ടലി ഇല്ല, ഓക്കെ, നോൺ വെജ് കുറവാണ്. നമുക്ക് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാം ഗുഡ് ഡോട്ട്. ഇപ്പൊ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് കറി വെച്ച്, അവരാണ് ഏറ്റവും കൂടുതൽ കറി വെച്ച്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ കോട്ടയത്തായിരുന്നു, അന്ന് ഇതിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് പ്ലസ് നമ്മുടെ വെജിറ്റേറിയൻ ബൈസിന്റെ അടിപൊളി, ഞാൻ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കഴിച്ചിട്ടില്ല. അവരെങ്ങനെ ഉണ്ടാക്കിയത് എനിക്ക് അറിയില്ല. നോൺ വെജ് അല്ല എന്നൊരു മനുഷ്യൻ പറയില്ല. അപ്പൊ ഇത് ശരിക്കൊന്ന് പ്രൊമോട്ട് ചെയ്യാം നമുക്ക്. അത് എന്ത് ചെയ്യണം, വീട്ടിലൊരു അതിഥി വരുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ചിക്കനും മട്ടനും ഒന്നും വാങ്ങിക്കണ്ട, കോഴിയൊന്നും വാങ്ങിക്കണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. കോഴിക്കറിയൊക്കെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ കൊടുക്കാം, ആളുകളെ പരിചയപ്പെടുത്തുക. നമ്മളൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്, എന്നാൽ ഇതൊരു ബിസിനസ്സാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താ, ഒരു ബിസിനസ്സിൽ നമുക്ക് ഹെൽത്ത് കിട്ടില്ല, ഒരു ബിസിനസ്സിൽ നമുക്ക് ഹെൽത്ത് കിട്ടില്ല, മിക്കവാറും ഹെൽത്ത് പോവുകയുള്ളൂ. കാരണം ടെൻഷൻ കൊണ്ട് ഒരു ഒരു കമ്പനിയിൽ ഒരു വലിയ പേര് കേട്ട ഒരു കമ്പനിയുടെ ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി എന്നെ ഈയിടെ കാണാൻ വന്നു. അയാൾക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ല, പണം ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ പറഞ്ഞു വന്നപ്പോ ആൾക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ല, സമ്പന്നനാണ്, കേരളത്തിൽ തന്നെ പേര് കേട്ട സമ്പന്നരിൽ ഒരാളാണ്, പക്ഷെ എന്നും അസുഖങ്ങളാ, ഉറക്കമില്ല, ടെൻഷൻ കൂടിയിട്ട് അല്ലേ. ആർസ്യം പോലെ ഒരു ബിസിനസ്സിൽ നമുക്ക് ടെൻഷന്റെ പ്രശ്നമേ ഇല്ല. പിന്നെ ചെറിയ ചെറിയ ടെൻഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ബിസിനസ് പോളി ഒന്നും വന്നില്ല, ബി ഉദ്ദേശിച്ച രീതിയിൽ എത്തിയില്ല, ചില മാസങ്ങളിൽ ബിസിനസ് കുറഞ്ഞു, ചില മാസങ്ങളിൽ കൂടി എന്നൊക്കെ നമ്മൾ പറയണ്ടേ. അതൊന്നും കാര്യമാക്കണ്ട, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക, കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞ പോലെ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഫലം കിട്ടിക്കൊണ്ടിരിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ. നമ്മൾ പറയേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയണം, നമ്മളെ പറയാനുള്ളൂ, വേറൊരു ആളും വന്നിട്ട് ഇതിനെക്കുറിച്ച് പറയില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മൾ 10-ാം തീയതി ഗുഡ് ഡോട്ട് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ ദിവസം ഞാൻ പറയുന്നു, നിങ്ങൾ RCM മെമ്പർ ആണെങ്കിൽ മിനിമം ഒരു പ്രൊഡക്റ്റ് വീട്ടിൽ ഉപയോഗിക്കണം, മിനിമം ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം, മിനിമം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, സെയിൽ ചെയ്യുക. നമ്മൾ യൂസ് ആൻഡ് ഷെയർ എന്നൊരു പോളിസിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ RCM നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ തരുന്നുണ്ട്. ആരോഗ്യം മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്സിന്റെ ഒരു തരത്തിലേക്ക് RCM നമ്മളെ കൊണ്ടുപോകും. ഞാൻ RCM നിലനിൽക്കാനുള്ള കാരണം അതാണ്. കാരണം എയർഫോഴ്സ് ലൈഫ് കുഴപ്പമില്ലായിരുന്നു, നല്ല ജോലിയാണ്, ഒരു പ്രസ്റ്റീജിയസ് ജോബാണ്, ഡിഫൻസാണ്, ഡിസിപ്ലിനാണ്, പൈസ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ജോലിക്കാരന്റെ ഒരു അവസ്ഥയാണ്. പക്ഷെ അവിടെ ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഫ്രീഡം. ഫ്രീഡം എന്നൊരു ഒരു പ്രശ്നമേ ഇല്ല, ബോസ് പറയുന്ന കാര്യത്തിന് അപ്പുറം എസ് ആർ എസ് ആർ എസ് ആർ. പക്ഷെ ഇവിടെ ഞാൻ കഴിഞ്ഞ 15 വർഷം 15 ദിവസം കൊണ്ട് ഐ എൻജോയ് ഫ്രീഡം. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആ ഫ്രീഡം. നമ്മളെ യങ്ങാക്കി നിലനിർത്തും, ആ ഫ്രീഡം നമ്മളെ എനർജറ്റിക് ആയിട്ട് നിലനിർത്തും. അപ്പോ ഇവിടെ നമുക്ക് 100% ഫ്രീഡം കിട്ടുന്നുണ്ട്. പക്ഷെ ഫ്രീഡത്തിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ വി ഷുഡ് ബി മോർ റെസ്പോൺസിബിൾ അല്ലേ. നമ്മളോട് റെസ്പോൺസിബിൾ ആയിരിക്കണം, നമ്മുടെ ബോഡിയോട് റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇപ്പൊ ഞാനൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണം എന്റെ കണ്ണും കൈയും മൂക്കും നാക്കും തലച്ചോറുമായിട്ട് മാറുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ അത് തെറ്റായ ഭക്ഷണമാണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഒരു 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 ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവണം, ആ ഒരു ചിന്ത ഉണ്ടാവണം, യെസ് ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ മീ. മറ്റൊരാളുടെ കമാൻഡ് കൊണ്ടോ മറ്റൊരാളുടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഭക്ഷണം ഒഴിവാക്കാനുള്ള സിറ്റുവേഷൻ വരരുത്.
ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിക്കരുതെന്ന് പറയാറുണ്ട്. പല വലിയ വലിയ പ്രോഗ്രാമുകളിലൊക്കെ ഐസ്ക്രീം ഒരു ഡിഷായിട്ട്, പ്രോഗ്രാമുകളിലല്ല ഹോട്ടലിലൊക്കെ പോകുമ്പോൾ പലരും സാറ് ഉണ്ട് എങ്ങനെയാ അത് കഴിക്കുക അങ്ങനെയൊന്നും കരുതണ്ട. നിങ്ങൾക്ക് ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കാം, പക്ഷെ നമ്മുടെ ശരീരത്തിന് അത് ഗുണം ചെയ്യുന്നോ ദോഷം ചെയ്യുന്നോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അത് കഴിക്കുക. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരം. നിങ്ങൾ തെറ്റായ ഭക്ഷണം കഴിച്ചാൽ തെറ്റായ ഭക്ഷണം കൊണ്ടുണ്ടായ ശരീരം തീർച്ചയായിട്ടും രോഗങ്ങൾ ഉണ്ടാക്കും അല്ലെ. അച്ചാറ് കഴിച്ചാലും രക്തമുണ്ടാവും, ഉണക്കമീൻ കഴിച്ചാലും രക്തമുണ്ടാവും, കരിക്കുംവെള്ളം കുടിച്ചാലും രക്തമുണ്ടാവും. പക്ഷെ അച്ചാറ് കഴിച്ചിട്ടുണ്ടാകുന്ന രക്തത്തിന് നല്ല ഉപ്പുരസമായിരിക്കും. കരിക്കുംവെള്ളം കഴിച്ചിട്ട് രക്തമോ ശുദ്ധരക്തമായിരിക്കും. ആ രക്തത്തിന്റെ ക്വാളിറ്റിയാണ് നമ്മുടെ ആരോഗ്യം നിർണ്ണയിക്കുന്നത്. ആ രക്തം ശുദ്ധമാകാൻ സഹായിക്കുന്ന, ബ്ലഡ് പ്യൂരിഫിക്കേഷനെ സഹായിക്കുന്നതാണ് നമ്മുടെ അലോവേര ജ്യൂസും അതുപോലെ തന്നെ ഗിലോയ് തുളസി പ്യൂരിഫിക്കേഷൻ. അപ്പൊ സ്കിന്നിൽ എന്ത് പ്രോബ്ലത്തിന് നമുക്കിത് കഴിക്കാം? അലോവേര ജ്യൂസിന്റെ പ്രത്യേകത എന്താണ്? അലോവേര നമ്മുടെ ബ്ലഡ്, നമ്മുടെ സിസ്റ്റം മൊത്തം ക്ലീൻ ചെയ്യും. മാത്രമല്ല പച്ചനിറമുള്ള ഈ രണ്ട് പ്രൊഡക്റ്റിന്റെ ഒരു പ്രത്യേകത ഇലകളിൽ നിന്ന് എടുക്കുന്നതാണ് അല്ലെ. ഇലകൾ അതിന് പച്ച നിറമാണ്, അതിൽ ക്ലോറോഫിൽ ഉണ്ട്, ദാറ്റ് ഈസ് ആന്റി ക്യാൻസറസ്. അപ്പൊ ക്യാൻസർ പേഷ്യൻസിന് നമുക്ക് ഇത് സജസ്റ്റ് ചെയ്യാം, നല്ല നല്ല റിസൾട്ട് കിട്ടും. പ്ലസ് നമ്മുടെ കുർക്കുമിൻ ചേർത്ത നമ്മുടെ ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ട്, കേസർ പിസ്ത, നല്ല റിസൾട്ടാണ്. ഇപ്പൊ ക്യാൻസർ എന്ന രോഗത്തിന്റെ ഒരു അഡ്വാൻസ് സ്റ്റേജ് ഒരു പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് കുറച്ചു കാലം കൂടി കഴിയാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ബേസിക് ആയിട്ട് നമ്മുടെ PVMF നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു മേഖല എന്താണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ റിസൾട്ട് കിട്ടും. അല്ല, കുറച്ച് മനസ്സിലാക്കിയിട്ട് തെറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ റിസൾട്ട് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സത്യം മാത്രം പറയാം. സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു എന്ന് ഒരു ചൊല്ലുണ്ട് അല്ലേ. സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു. അപ്പൊ ഇവിടെ സത്യം മാത്രം പറഞ്ഞാൽ മതി, നുണ പറയണ്ട. ന്യൂട്രിചാർജ് കിറ്റ്സ് കഴിച്ചിട്ട് കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ഒരു കുട്ടി ഒരു 2-3 ആഴ്ച കൊണ്ടാകും കിടക്കയിൽ, മുതിർന്ന കുട്ടിയാണ്, ചെറിയ കുട്ടിയല്ല, അത് മാറി എന്നുള്ളതൊരു സത്യമാണ്. നല്ലൊരു ശതമാനം ആളുകൾ കിട്ടും. ധാരാളം സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നമാണ് അവര് തുമ്മ ചുമക്കുക ആ സമയത്ത് അറിയാണ്ട് കുറച്ച് മൂത്രം പോവുക. പലരും പറയാറുണ്ട്, ഇപ്പൊ ഇന്നലെ ഒരു ഇന്നലെ പിന്നെ ഞാൻ ഒരു മുസ്ലിം ലേഡി എന്നെ കാണാൻ വന്നു, അവർക്ക് ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു നിങ്ങൾ കിഡ്സ് 2 നേരം കഴിക്കുക, വെള്ളത്തിലിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ വെള്ളത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു തോർത്തും കൊണ്ട് നനച്ച് പിഴിഞ്ഞ് നീളത്തിൽ മടക്കി അരമണിക്കൂർ കുളി കഴിഞ്ഞിട്ട് അരമണിക്കൂർ വയറ്റത്ത് കെട്ടി അരക്കെട്ട് ഒന്ന് തണുപ്പിക്കുക, റിസൾട്ട് കിട്ടും. അത് ചെറിയ കാര്യമല്ല. ഇതൊക്കെ ഇതിന്റെ സാധാരണ ബെനിഫിറ്റിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ജനറലായിട്ട് നമ്മൾ PVMF പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒക്കെ കഴിക്കുമ്പോൾ 60-70% അസുഖങ്ങൾ തനിയെ മാറും. നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം എന്നുള്ളത് ഇന്ന രോഗത്തിന് ഞാൻ എന്ത് കഴിക്കണം എന്ന് നോക്കണം, ഇത് കഴിച്ചാൽ തന്നെ പകുതിയിലധികം പ്രശ്നങ്ങൾ തനിയെ മാറും. അപ്പോ നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആയിക്കൊള്ളട്ടെ, മറ്റ് പ്രൊഡക്റ്റുകൾ ആയിക്കോട്ടെ, മറ്റ് ഓർഗാനിക് മീൻസ് കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നമുക്ക് ഈ മെത്തേഡുകൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓരോ പ്രൊഡക്റ്റിലും നമ്മൾ കമ്പനി പറയുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ റൈസ് ബ്രാൻഡ് ഓയിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടാണ് കമ്പനിയുടെ ഹെഡ് പല കാര്യങ്ങളും മനസ്സിലാക്കിയത്. സത്യമാണ്, ഒരു 2 വർഷം മുൻപ് നമ്മള് ദൂറി ഡിസ്ട്രിക്റ്റിലുള്ള, അല്ല പഞ്ചാബില് ദൂറി ഡിസ്ട്രിക്റ്റിലുള്ള AP ഓർഗാനിക്സ് കാണാൻ പോയ സമയത്ത് അതിന്റെ മെയിൻ കോർഡിനേറ്ററോട് നമ്മൾ പറഞ്ഞു ഞങ്ങൾ തവിടെണ്ണ കഴിക്കാറുണ്ട് പറഞ്ഞപ്പോ അവര് വായും പൊളിച്ചു നിന്ന ഒരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൂടെ 142 പേര് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോ നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും, അനുഭവങ്ങൾ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പൊ നല്ല അനുഭവങ്ങൾ കിട്ടാൻ എല്ലാ പ്രൊഡക്റ്റിലും ഉപയോഗിച്ച് നോക്കാം. പുതിയ പ്രൊഡക്റ്റിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എല്ലാം പഠിക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല, പക്ഷേ നമ്മൾ പഠിക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ലൈഫിലും നമ്മുടെ സൊസൈറ്റിയിലൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. RCM ഇന്ന് ലോകത്തിൽ കാണാവുന്ന കണ്ടുകിട്ടാവുന്ന വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, ശരിക്കും പറഞ്ഞാൽ ഒരു ആശയം തന്നെയാണ്. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന ഐഡിയ എന്ന കമ്പനി പരസ്യം ഇറക്കിയിട്ടുണ്ട് അല്ലെ. സത്യത്തിൽ അത് നമുക്കാണ് സ്യൂട്ടബിൾ, നമ്മുടെ സിസ്റ്റത്തിന് ഏറ്റവും ഒരു ഐഡിയ ആണ് അല്ലെ. നിങ്ങൾ മറ്റു കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം RCM ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക, ചേഞ്ച് ദ ബ്രാൻഡ്സ്. Then, if you are comfortable, promote the brand. രണ്ട് കാര്യങ്ങൾ പറയുന്നുള്ളൂ കമ്പനി. അപ്പോ ഈ ഒരു ആശയം, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നുള്ളത് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി, ഞാനുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകളുടെ ജീവിതത്തിലും പ്ലസ് മറ്റു കുറെ ആളുകളുടെ ജീവിതത്തിലും ഇത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ലൈഫിലും ഈ സിസ്റ്റം, ഈ പ്രൊഡക്റ്റുകളും, ഇതിന്റെ ഈ ഒരു ആശയവും മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിൽ സംശയമൊന്നുമില്ല. കാരണം ഈ ലോകത്തിൽ ആകെ കൂടി പെർമനന്റ് ആയിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, ദാറ്റ് ഇസ് മാറ്റം, ചേഞ്ച്. ആ നമ്മൾ ആ മാറ്റത്തിന് വിധേയമാകുക. റോസസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കുറെ സ്ത്രീകളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളൊരു നേട്ടം അവർക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് കൂട്ടാൻ സാധിച്ചു. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റം എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ളത്.
ഒക്കെ ഒരു ചെറിയൊരു കോള് വന്നതാണ്. അപ്പോ ഇത്രയും മനോഹരമായിട്ടൊരു സിസ്റ്റം ലോകത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല. ചെയിൻ ദ ബ്രാൻഡ്, നമുക്ക് എന്തായാലും കുളിക്കണം. ലെക്സ് സോപ്പ് തേച്ച് കുളിച്ചാൽ ലെക്സ് കമ്പനി നന്നാവും, ആർസിഎമ്മിന്റെ സോപ്പ് തേച്ച് കുളിച്ചാൽ നമ്മൾ നന്നാവും. ഇതേ കാര്യം തന്നെ മറ്റുള്ളവരോട് പറയേണ്ടതും. ഇഷ്ടംപോലെ ആളുകൾ സാമ്പത്തിക ആരോഗ്യ പ്രതിസന്ധികളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പൊ കൊറോണ താൽക്കാലികമായിട്ടൊന്ന് വിട പറഞ്ഞെങ്കിലും വീണ്ടും ഒരു കൊറോണ 3, 4, 5, 6, 7 വരില്ല എന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രൊമോട്ട് ചെയ്യുക. റോസസ് എന്ന പ്ലാറ്റ്ഫോമിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. കാരണം ഒരു വീട്ടിലെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഗാർഹികമായ കാര്യങ്ങളിൽ ഫൈനൽ തീരുമാനം എടുക്കുന്നത് സ്ത്രീയാണ്. നമ്മുടെ പ്രൊഡക്റ്റുകളിൽ 90% സ്ത്രീകൾക്ക് മാത്രമുള്ളത്, സ്ത്രീകളാണ് അതിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. സോ ലേഡീസ് ക്യാൻ ഡു ബെറ്റർ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് RCM ആണ്. അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇൻവോൾവ് ചെയ്യുന്നത് കേരളത്തിലാണ്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇന്നലെ സൂററ്റിൽ നടന്ന ഒരു വലിയ RCM പ്രോഗ്രാമിന്റെ ഫോട്ടോ കണ്ടു. 10,000+ ആളുകൾ പങ്കെടുത്ത ഒരു വലിയ പ്രോഗ്രാം. നമുക്ക് കേരളത്തിൽ നടത്താം, 10,000 അല്ല, നമ്മൾ വിചാരിച്ച ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ പറ്റും. നമ്മൾ വിചാരിക്കണം അല്ലേ? പണ്ടൊരു ഗാന്ധിജി എന്ന് പറഞ്ഞ ഒരു വ്യക്തി വിചാരിച്ചപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ വെള്ളക്കാരെയും പുറത്താക്കാൻ പറ്റി. ഒരാളെ വിചാരിച്ചുള്ളൂ. ഒരു TCG ഒരു തീരുമാനമെടുത്തു, ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ RCM എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നു. ഒരാളെ വിചാരിച്ചുള്ളൂ, പക്ഷെ എത്രയോ കോടിക്കണക്കിന് ആളുകൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോ ഇത് നമ്മൾ തീരുമാനിക്കുക, ഒരു ഉറച്ചൊരു തീരുമാനം, ആ തീരുമാനത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക. ലൈഫിൽ മാറ്റങ്ങൾ, എല്ലാ മാറ്റങ്ങളും മാറ്റങ്ങളിലൂടെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. ഒരുപാട് നേട്ടങ്ങൾ ഇവിടെ വരുന്ന ഓരോ ലേഡീസിനും ഉണ്ടാകട്ടെ. അവരുടെ ലൈഫിൽ ജീവിതം പ്രതീക്ഷാ നിർഭരമാവട്ടെ. കാരണം എനിക്കറിയാം, ഇന്നലെ കോട്ടയത്ത് നടന്ന ഒരു പ്രോഗ്രാമില് 75 പ്രായം ചെന്ന ഒരു ലേഡി, ഒരു അമ്മാമ്മ, പേര് അന്നമ്മ, ആരുടെ ടീമാണെന്നും എനിക്കറിയില്ല. അവിടെ വന്ന 80+ ആളുകളിൽ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ട് കൈയടിച്ചതും ചിരിച്ചതും അവരായിരുന്നു. ഞാൻ പറ്റുമെങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവരുടെ ഫോട്ടോ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഈ അമ്മച്ചിയുടെ മുഖം, ഈ ചിരിക്കുന്ന മുഖം നോക്കൂ. ഇതാണ് ഇതാണ് കേരള RCM. ഈ ഒരു ഏജില് അത്രയും എനർജറ്റിക് ആയിട്ട്, അത്രയും പവർഫുൾ ആയിട്ട് കൈയടിച്ച്, വേറൊരാളും അങ്ങനെ കൈയടിച്ചില്ല. ഇപ്പോഴും പലർക്കും മുഖംമൂടിയൊക്കെ മാറ്റിയിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അവര് എടോർണോ എന്തായാലും അവരോട് എന്റെ പ്രത്യേക അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് അവരെ പേഴ്സണലി കാണാൻ പറ്റിയിരുന്നില്ല. റിയലി ഗ്രേറ്റ്, റിയലി. ഈ ഒരു ഹാപ്പിനെസ് 75-ാമത്തെ വയസ്സിൽ ഒരു സ്ത്രീക്ക്, ഒരു അമ്മച്ചിക്ക് കൊടുക്കാൻ വേറെ ഏത് സംവിധാനത്തിനാണ് കഴിയുക? ദാറ്റ് ഈസ് RCM. അപ്പോ നമ്മളെല്ലാവരും ലൈഫില് RCM വലിയ വലിയ മാറ്റങ്ങളും അതിലേറെ നേട്ടങ്ങളും ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. ഓൺലി തിങ് നിങ്ങൾ റെഡി ആവണം. സോ എല്ലാവർക്കും റോസസ് പ്ലാറ്റ്ഫോമിൽ വന്നതും ഇനി വരാനിരിക്കുന്ന എല്ലാവർക്കും ഇതിലൂടെ ഒരുപാട് വളരാൻ സാധിക്കട്ടെ. RCM വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. JRCM, ഗ്രേറ്റ് RCM.